കോതമംഗലം എറണാകുളം ജില്ലയുടെ കിഴക്കൻ പ്രദേശവും ഒപ്പം ഹൈറേഞ്ചിന്റെ കവാടവുമായ ഈ പട്ടണത്തിനും പരിസരങ്ങൾക്കും ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെയുള്ള മലങ്കര യാക്കോബായ സഭാവിശ്വാസികളിൽ രണ്ട് പേരുകൾ സർവ്വസാധാരണമാണ്, എൽദോയും ബേസിലും. ഇവിടുത്തെ മാർത്തോമൻ ചെറിയ പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന പുണ്യവാനായ എൽദോ മാർ ബെസേലിയോസ് മഫ്രിയാനായോടുള്ള ഭയഭക്തിയും ഭാഗ്യസ്മരണയുമാണ് ഈ പേരുകൾക്ക് നിദാനം. സുറിയാനി സഭാമക്കളുടെ വിശ്വാസ സംരക്ഷണത്തിനായി സീമയിൽ നിന്നും മലങ്കരയിലേക്ക് എഴുന്നള്ളിയ പരിശുദ്ധ പിതാവാണ് എൽദോ മാർ ബെസേലിയോസ് മഫ്രിയാന. പട്ടക്കാരെയും മേൽപ്പട്ടക്കാരെയും വാഴിക്കുന്ന വലിയ മെത്രാപ്പൊലീത്ത എന്നാണ് മഫ്രിയാന എന്ന വാക്കിന്റെ അർത്ഥം. ഏറെ ത്യാഗങ്ങൾ സഹിച്ച് മലങ്കരയിലേക്കെത്തിയ ഈ പരിശുദ്ധ ബാവ ഇവിടുത്തെ വിശ്വാസികളെയെല്ലാം കണ്ട് സംതൃപ്തനായ ശേഷം കോതമംഗലം ചെറിയ പള്ളിയിൽ വെച്ച് കാലം ചെയ്യുകയും ഇവിടെ തന്നെ കബറടങ്ങുകയും ചെയ്തു. ഇന്ന് പരിശുദ്ധ ബാവായുടെ ഒരു ചിത്രം പോലും ലോകത്തൊരിടത്തുമില്ല. എങ്കിലും ചെറിയ പള്ളിയിലെ ബാവായുടെ പരിപാവനമായ കബർ ദർശിച്ച് വിശ്വാസികൾ സായൂജ്യമടയുന്നു. പരിശുദ്ധ ബെസേലിയോസ് ബാവ 16 ശതകത്തിന്റെ അന്ത്യഘട്ടത്തിൽ മൂസലിന് സമീപം കുദേദ് ഗ്രാമത്തിൽ ഹൃദായി എന്ന പ്രസിദ്ധ കുടുംബത്തിൽ ഭൂജാതനായി. എൽദോ എന്നായിരുന്നു മഫ്രിയാനയുടെ ജ്ഞാനസ്നാന പേര്. നന്നേ ചെറുപ്പത്തിൽ സന്യാസ ജീവിതം നയിക്കുന്നതിനായി മഫ്രിയാന കുദേദ് ഗ്രാമത്തിനടുത്തുള്ള മാർ ബഹനാം ദേറായിൽ ചേർന്നു. അറബി സുറിയാനി ഭാഷകളിൽ അഗാധമായ പാണ്ഡിത്യം മഫ്രിയാനിക്കുണ്ടായിരുന്നു. AD 1678 എൽദോ മാർ ബെസേലിയോസ് എന്ന പേരിൽ അന്ത്യോക്യ സിംഹാസനത്തിലെ കിഴക്കിന്റെ മഫ്രിയാനയായി വാഴിക്കപ്പെട്ടു. 1685 എൽദോ മാർ ബെസേലിയോസ് മഫ്രിയാന മലങ്കരയിലേക്ക് എഴുന്നള്ളിയത്. സഭാമക്കളുടെ ഉണർവിനും ഉയർച്ചയ്ക്കും ഒരു മേൽപ്പട്ടക്കാരനെയും 4 മൽപ്പാൻമാരെയും അന്ത്യോഖ്യയിൽ നിന്ന് അയച്ചു തരുവാൻ അന്നത്തെ പാത്രിയാർക്കീസായിരുന്ന അബ്ദേദ് മിശിഹ പ്രഥമൻ ബാവായോട് മലങ്കരയിൽ നിന്ന് അപേക്ഷിച്ചിരുന്നു. തുടർന്നാണ് അന്ന് 92 വയസ്സുണ്ടായിരുന്ന മഫ്രിയാന ഇടയനില്ലാത്ത ആടുകളെപ്പോലെ കഷ്ടപ്പെടുന്ന മലങ്കരയിലേക്ക് പോകാൻ സന്നദ്ധനാണെന്ന് പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവയെ അറിയിച്ചത്. മഫ്രിയാന മലങ്കരയിലേക്ക് സഹോദരൻ ഷെമ്മ, ശിഷ്യന്മാരായ ഹിദായത്തുള്ള റമ്പാൻ, മൂസലിലെ ഷെമ്മ റമ്പാൻ തുടങ്ങിയവരോടൊപ്പമാണ് യാത്ര തിരിച്ചത്. പായ്ക്കപ്പലിൽ ബസ്ര വഴി പുറപ്പെട്ട് തലശ്ശേരിയിലാണ് ബാവായും സംഘവും വന്നിറങ്ങിയത്. അന്ന് പറങ്കികളുടെ ആക്രമണത്തെ ഭയന്ന് വേഷപ്രച്ഛന്നരായിട്ടായിരുന്നു ബാവയുടെയും സംഘത്തിന്റെയും യാത്ര. കാൽനടയായി മലബാർ, തമിഴ്നാട്ടിലെ ദിന്തികൽ, മൂന്നാർ തുടങ്ങിയ പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്ത് ബാവായും കൂട്ടരും പള്ളിവാസലിലെത്തി കുർബാനയർപ്പിച്ചു. തുടർന്നുള്ള യാത്ര ഹിംസ്ര ജന്തുക്കൾ വിഹരിക്കുന്ന വനാന്തരങ്ങളിലൂടെയായിരുന്നു. വനാന്തരങ്ങളിലൂടെ യാത്ര ചെയ്ത് ബാവ കോതമംഗലത്തിനടുത്ത് കോഴിപ്പിള്ളി എന്ന സ്ഥലത്ത് ചെന്നപ്പോൾ കൂട്ടത്തിൽ ഹിദായത്തുള്ള റമ്പാൻ മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ. ഇവിടെ വച്ച് അവർ കന്നുകാലികളെ മേയിച്ചുകൊണ്ടിരുന്ന ഒരു ഹൈന്ദവ കുടുംബത്തിലെ നായർ യുവാവിനെ കണ്ടുമുട്ടുകയും ആംഗ്യഭാഷയിൽ
പള്ളിയിലേക്കുള്ള വഴി ചോദിക്കുകയും ചെയ്തു. ചക്കാലക്കൽ കുടുംബത്തിലേതായിരുന്നു ഈ യുവാവ്. എന്നാൽ വഴി കാണിച്ചു തരുവാൻ പോന്നാൽ തന്റെ കാലികളെ കടുവ പിടിക്കുമെന്ന് യുവാവ് ബാവായോട് പറഞ്ഞു. ഉടനെ ബാവ തന്റെ കയ്യിലിരുന്ന സ്ലീബായി എടുത്ത് നിലത്ത് വൃത്തം വരയ്ക്കുകയും കാലികളെല്ലാം കൂട്ടത്തോടെ ആ വൃത്തത്തിൽ കയറി നിൽക്കുകയും ചെയ്തു. ഇത് കണ്ട് അത്ഭുതപ്പെട്ട യുവാവ് ഉടനെ പള്ളിയിലേക്കുള്ള വഴി മഫ്രിയാനയ്ക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ബാവ അത്ഭുതം പ്രവർത്തിച്ച സ്ഥലം ഇന്ന് ചക്കാലക്കുടി എന്നറിയപ്പെടുന്നു. ഇവിടെ പരിശുദ്ധ ബാവയുടെ നാമത്തിൽ അതിമനോഹരമായ ഒരു ചാപ്പൽ നിർമ്മിച്ചിരിക്കുന്നു. നായർ യുവാവിനോടൊപ്പം മഫ്രിയാന പള്ളിയിലേക്ക് എത്തിയപ്പോൾ പള്ളിമണികൾ തന്നെ അടിക്കുകയും ആളുകൾ ഓടിക്കൂടുകയും ചെയ്തു. പള്ളിയിലേക്കെത്തിയ വിശ്വാസികളേവരും ഈ ആചാര്യനെ വണങ്ങുകയും ചെയ്തു. ഏറെ കഷ്ടതകളും പീഡനങ്ങളും സഹിച്ച് ഇവിടെ എത്തിച്ചേർന്ന ബാവ യാത്രാക്ഷീണം കൊണ്ടും വാർദ്ധക്യം കൊണ്ടും തളർന്നതോടെ തന്റെ അന്ത്യം അടുത്തിരിക്കുന്നു എന്ന് ആത്മാവിൽ അറിയുകയും തുടർന്ന് കൂടെയുണ്ടായിരുന്ന ഹിദായത്തുള്ള റംബാനെ മാർ ഇവാനിയോസ് എന്ന പേരിൽ മെത്രാനായി വാഴിക്കുകയും ചെയ്തു. 1685 കന്നിമാസം 19-ാം തീയതി ശനിയാഴ്ച ബാവ തന്റെ അന്ത്യത്തോടടുത്തു. അവിടെ കൂടിയിരുന്നവരോടായി ബാവ പറഞ്ഞു, എന്റെ മരണസമയത്ത് പള്ളിയുടെ പടിഞ്ഞാറുവശത്തുള്ള കൽക്കുരിശിൽ ഒരു പ്രകാശം കാണും. തന്റെ ലോകജീവിതത്തിന്റെ അവസാനം മുൻകൂട്ടി കണ്ട ഈ മുനിവര്യൻ ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടതോടെ കൽക്കുരിശിൽ ദിവ്യപ്രകാശം കാണുകയും ജനങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തു. കോതമംഗലം ചെറിയ പള്ളി. ഇന്ന് മലങ്കര യാക്കോബായ സഭയിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഇത്. AD 1455 പരിശുദ്ധ തോമാസ് ലീഹായുടെ നാമത്തിൽ ചെറിയ പള്ളി സ്ഥാപിതമായത്. കോതമംഗലം മർത്തമറിയം വലിയ പള്ളിയിൽ നിന്നും പിരിഞ്ഞ 18 വീട്ടുകാരാലാണ് ചെറിയ പള്ളിയുടെ സ്ഥാപനം. ഇന്ന് 2000-ത്തോളം ഇടവക ഈ ദേവാലയത്തിന് കീഴിലുണ്ട്. പരിശുദ്ധ എൽദോമാർ ബെസേലിയോസ് ബാവയുടെ കബറിങ്കൽ അഭയപ്പെടാൻ അനേകായിരങ്ങൾ ഈ പള്ളിയിലെത്തുന്നു. വിശ്വാസികൾക്ക് അനുഗ്രഹത്തിന്റെ വറ്റാത്ത ഉറവിടമാണ് ഈ തിരുസന്നിധി. ആശ്രയം തേടുന്നവർക്ക് ആത്മീയ നൽവരങ്ങൾ ഈ പുണ്യവാന്റെ നടയിൽ ചൊരിയുന്നു.
ലോകരക്ഷകനായ യേശു ക്രിസ്തുവിനെ തന്റെ ജീവിതത്തിൽ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ച പരിശുദ്ധ ബാവ ബാവായിലേക്ക് നാം നോക്കുമ്പോൾ ആ യേശു ക്രിസ്തുവിലുള്ള തീഷ്ണമായ വിശ്വാസം, യേശു ക്രിസ്തുവിലേക്ക് നയിക്കുന്ന യഥാർത്ഥ പാത, യേശു ക്രിസ്തുവിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥ നടത്തുന്ന യഥാർത്ഥ പരിശുദ്ധൻ, യഥാർത്ഥമായിരിക്കുന്ന ഒരു പിതാവ്, മക്കൾ നഷ്ടപ്പെട്ടു പോകും എന്ന് കാണുമ്പോൾ എന്ത് ത്യാഗം സഹിച്ചും എന്ന് പറയുന്നതിനേക്കാൾ ഉപരി തന്റെ ജീവനെ മറുവില കൊടുത്തുകൊണ്ട് തന്റെ മക്കളെ യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്തിൽ നിലനിൽക്കുവാനും ആ സത്യവിശ്വാസത്തിന്റെ പാതയിൽ കൂടി സഞ്ചരിക്കുവാനും യഥാർത്ഥ പിതാവ് അതിനെ മുതിർന്നു എന്നുള്ളതിന്റെ തെളിവും അതിന്റെ അനുഗ്രഹവുമാണ് ഇന്ന് ഭാരതത്തിലെ ക്രൈസ്തവ സഭയും യാക്കോബായ സുറിയാനി സഭയും മറ്റ് ഇതര സഭയിലെ അംഗങ്ങളും സമുദായങ്ങളിലെ അംഗങ്ങളും അവിടെ വന്ന് അനുഗ്രഹം പ്രാപിപ്പാൻ ഇടയായിട്ടുള്ളത്. അതുപോലെ തന്നെ മക്കളില്ലാത്ത ദമ്പതിമാര് കാലങ്ങൾ കാത്തിരുന്ന് മക്കളില്ലാതെ വരുന്ന സാഹചര്യത്തിൽ ബാവായോട് വിളിച്ചപേക്ഷിക്കുകയും ബാവായുടെ പേര് കൊടുക്കാമെന്ന് നേർച്ച നേരുകയും ചെയ്ത അനേകായിരം ആളുകൾക്ക് മക്കളുണ്ടാവുകയും അവരെ ബാവായുടെ നാമത്തിൽ കൊണ്ടുവന്ന് മാമോദീസ മുക്കുകയും എൽദോ എന്ന് പേര് വിളിച്ച അനേകായിരം കുട്ടികളെ ഇന്ന് മലങ്കര സഭയിൽ കാണാൻ സാധിക്കും. കോതമംഗലത്ത് മുത്തപ്പൻ എന്നറിയപ്പെടുന്ന പരിശുദ്ധ ബാവായുടെ മുന്നിൽ ഒട്ടേറെ പേർ നേർച്ച കാഴ്ചകളോടെ എത്തുന്നു. പരിശുദ്ധ ബാവായുടെ നാമങ്ങളായ എൽദോ, ബേസിൽ എന്നിവ നൽകി ദേവാലയത്തിൽ കുട്ടികളെ മാമോദീസ മുക്കി അടിമ വെക്കുന്നത് ഇവിടുത്തെ പ്രധാന വഴിപാടാണ്. വർഷം തോറും ആയിരത്തിൽ പരം ആൺകുട്ടികൾക്ക് എൽദോ അല്ലെങ്കിൽ ബേസിൽ എന്ന നാമകരണം നടത്തുന്നതിലൂടെ പരിശുദ്ധ ബാവായുടെ വിശ്വാസ തീഷ്ണതയിലും വിശുദ്ധിയിലും കുട്ടികൾ വഴി നടത്തപ്പെടും എന്ന് വിശ്വസിച്ചാണ് മാതാപിതാക്കൾ വഴിപാടായിട്ട് ഇത് നടത്തുന്നത്.